നമ്മുടെ അറപ്പുരകൾ കവിഞ്ഞുവെങ്കിൽ മിച്ചം വന്നവയ്ക്ക് ഈ ഇസ്രായേലിൽ തന്നെയുണ്ട് അവകാശികൾ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത എത്രയോ പേരുണ്ട് നമ്മുടെ ഇടയിൽ. രാവണക്കോണം വിയർപ്പൊഴുക്കിട്ട നമുക്ക് ഈ നേട്ടം കിട്ടിയത്, അത് കണ്ടവർക്കൊക്കെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലാത്തവന് കൊടുക്കുന്നതല്ലേ മനുഷ്യത്വം? പാവങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് നീതിക്ക് നിരക്കുന്നതല്ല. പാവങ്ങളെ നോക്കാൻ ഇവിടെ രാജാവും പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്, അവരെ നോക്കിക്കൊള്ളും. നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടിയത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. ബാക്കി വരുന്ന എന്റെ വക ഗോതമ്പ് നല്ല വില കിട്ടിയാൽ മാത്രമേ ഞാൻ കൊടുക്കൂ. എന്റെയും നിന്റെയും എന്നുള്ള വേർതിരിവ് നമ്മുടെ ഇടയിൽ പാടില്ല. മെനയോസ് ഈ മണ്ണിനെ നൂറുമേന് വിളവിനായി പരിമപ്പെടുത്തിയ യഹോവയെ നീ മറക്കുന്നു. യഹോവ, ഇത് യഹോവയുടെ കാരുണ്യം കൊണ്ടൊന്നുമല്ല, രാജദേവനായ സെക്കൂത്തിന്റെയും നക്ഷത്രദേവനായ കൈവാന്റെയും അനുഗ്രഹം കൊണ്ടാണ്. മണ്ണിനെ നനവും ചൂടും പകരുന്നത് യഹോവയാണ്. നമ്മെ സൂചകമായി വിളവിന്റെ കാതലായവ അവന് കാഴ്ച നൽകണം. എന്റെ വക കാഴ്ച സെക്കൂത്ത് ദേവനുള്ളതാണ്. മഹാപുരോഹിതനായ അമ്മാസിയയുടെ കാർമ്മികത്വത്തിൽ നാളെ തന്നെ വിശേഷാൽ പൂജയും ബലികർമ്മങ്ങളും നടക്കുന്നുണ്ട്. കഷ്ടം, ഇസ്രായേൽ വീണ്ടും സത്യദൈവമായ യഹോവയെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞുപോയത് കൊണ്ടായിരിക്കും അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കപ്പെടുന്നത്. തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. പൂജക്കുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിക്കണമെന്നാണ് അമ്മാസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പോകുന്നു. മോളെ ശബാന, അപ്പൻ ഇത്തിരി വെള്ളം കൊണ്ടുവരൂ. വല്ലാത്ത പരവേശം. കൊയ്ത്ത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങ് എത്തിയിട്ടും ദിദിമോസിനെ കണ്ടില്ലല്ലോ. എല്ലാവരെയും സഹായിച്ച് എല്ലാ അറപ്പുറകളും അടച്ചു പൂട്ടിട്ട് ചിറ്റപ്പൻ എത്തു. നിന്നെയും ആമോസിനെയും പോലെ തന്നെയാ എനിക്ക് അവനും. അവനെ ഞാൻ അനുജനായല്ല എന്റെ മകനെ പോലെയാ വളർത്തിയത്. അറിയാപ്പാ, ഞങ്ങൾക്കും തിദുമോസ് ചിറ്റപ്പനല്ല, സ്വന്തം ചേട്ടനാ. അവനെ കുറിച്ച് ഓർക്കുമ്പോ മാത്രമേ ഈ അപ്പന് വിഷമമുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സാ അവനിപ്പോഴും. ആമോസ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. പറഞ്ഞു കഴിഞ്ഞില്ല, ചേട്ടൻ എത്തിക്കഴിഞ്ഞല്ലോ. അവൻ വരുന്നുണ്ടോ? വരട്ടെ, അവന് വന്ന് കേറിയാൽ മതിയല്ലോ. അപ്പാ, ഞാൻ കുറച്ച് ഈന്തപ്പഴം, എന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഇനവ. എനിക്ക് വേണ്ട. എന്താ രണ്ടാളും വലിയ മസിൽ പിടിച്ചാണ് നിൽക്കുന്നത്? ഒന്ന് ശ്വാസം വിടുന്നേ. നല്ല ആളാ, രണ്ടു ദിവസമായില്ലേ ഇങ്ങോട്ടൊന്ന് വന്നിട്ട്. ഓ, അതാണല്ലേ കാര്യം, ഒന്ന് ശ്വാസം വിടപ്പാ. അപ്പ, ബാക്കിയുള്ളവരുടെ വിഷമം അവൻ അറിയണ്ടല്ലോ. പച്ചപ്പ് നോക്കി നടക്കുന്നവൻ ആട്ടിടയൻ ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. അപ്പോ എന്ന് വീട്ടിലെത്തുവെന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പാ? നീയും ദിദിമോസും ഇവളും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന അപ്പന്റെ ആഗ്രഹം. കാണാതെ വരുമ്പോൾ മനസ്സാകെ വിഷമിച്ചു പോകും. നിങ്ങളുടെ അമ്മയ്ക്കും
ഈന്തപ്പഴം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ പോയി വരുമ്പോഴും അവൾക്ക് ഈന്തപ്പഴം കൊടുക്കുമായിരുന്നു. അമ്മ എങ്ങനെ സുന്ദരിയായിരുന്നോ? അവൾ സുന്ദരിയായിരുന്നു നിന്നെ പോലെ. ആട്ടിൻപറ്റങ്ങൾ അടുത്ത് നിന്ന് ഭാരം നിൽക്കാൻ മേലാത്തൊരവസ്ഥയാണിപ്പോൾ. ഇന്ന് കണ്ണ് തെറ്റിയാൽ അവയെ കൂട്ടത്തോടെ കൊളയടിക്കപ്പെടുക. ഓരോ ദിവസവും ഇത് കൂടിക്കൂടി വരികയാണ്. മോഷണവും ഇസ്രായേൽ പതിവായിരിക്കുന്നുവെന്നും പ്രമാണങ്ങളുടെ ലംഘനം ഇസ്രായേലിന് ശീലമായിരിക്കുന്നു. രാജാവിന്റെ പറയെ തന്നെ ജനങ്ങളും. ജനത്തിന് സംരക്ഷണം നൽകേണ്ടവർ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു. പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ രാജകൊട്ടാരത്തിൽ എത്തിക്കുവാൻ കൽപ്പന പ്രവർത്തിച്ചിരിക്കുകയാണ് രാജാവ്. നീ എന്നാ കുഞ്ഞെ പറഞ്ഞു വരുന്നത്? നമ്മുടെ കൃഷിയിടങ്ങളിലെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ രാജകൊട്ടാരത്തിൽ എത്തിക്കുവാൻ കൽപ്പന അറിയിച്ചുകൊണ്ട് രാജസേവകന്മാർ നാട് നിങ്ങളെ വിളംബരം പുറപ്പെടുവിക്കുകയാണ്. നമ്മുടെ അറപ്പുരകളിൽ ശേഖരിച്ചിരുന്ന ഗോതമ്പ് മണി മുഴുവൻ ജെറോബാമിന്റെ മടന്മാർ വന്ന് കൊണ്ടുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നും എതിർത്തേൽക്കാൻ പാടില്ലായിരുന്നു. ആരെതിർക്കാൻ? ജെറോബാമിന്റെ വാളിന്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. എതിർക്കാൻ ശ്രമിച്ചിരുന്നവർ ആ ക്രൂരന്മാർ നിർത്തേം മർദ്ദിച്ചു. അവരുടെ കാല് പിടിച്ച് കരഞ്ഞ് നമ്മുടെ ദിതി മൂസിനെ അവന്മാർ തെരുവ് നായ്ക്കളെ തല്ലുന്നത് പോലെ അടിച്ചവശന രക്തമൊലിച്ച് കിടന്ന അവന് ഒരിറ്റ് വെള്ളം കൊടുക്കുവാൻ പോലും ആ ക്രൂരന്മാർ സമ്മതിച്ചില്ല. എന്റെ ദിദി മോശനൊന്നും സംഭവിക്കരുത്. ഞാൻ കേട്ടതെല്ലാം അസത്യമാകട്ടെ. വരൂ ദിദി മോസ്, എനിക്ക് അവനെ കാണണം, എനിക്ക് അവനെ കാണണം. വരൂ മെനയൂസ്, വരൂ. അപ്പൊ വേണ്ട, അപ്പൊ ഞാനും കൂടെ വരാം. വേണ്ട വേണ്ട അമോസ്, വേണ്ട. നീ ഇവിടെ തന്നെ നിൽക്കണം. ഇവളെ തനിച്ചാക്കിയിട്ട് നീ എങ്ങും പോകരുത്. വരൂ വരൂ മെനയൂസ്. ഒന്നുമില്ല മോളെ, ചിറ്റപ്പൻ ഒന്നും സംഭവിക്കില്ല. മോൾ അകത്തേക്ക് പോയിക്കോളൂ. ചേട്ടനത്തോ സ്വല്പം നേരം തനിച്ചിരിക്കണം. രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന കൽപ്പന എന്തെന്നാൽ, ഇനിമേൽ നിങ്ങളുടെ കൃഷിഭൂമിയിലെ എല്ലാ കൃഷിഫലങ്ങളും രാജ്യത്തിന്റെ സർവതിന്റെയും മേൽ അധികാരമുള്ളവനും അവകാശിയുമായ ജെറോബാം രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കേണ്ടതാകുന്നു. ഈ കൽപ്പന നടപ്പിലാക്കുന്നതിന് അമാന്തമോ ഉപേക്ഷയോ വരുത്തുന്നവന് കടുത്ത ശിക്ഷാവിധികൾ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. മണ്ണിനോടും മലയോടും പടവെട്ടി രക്തം വേർപ്പാക്കിയ പാവപ്പെട്ട കർഷകന് ഒരു മണി ഗോതമ്പിന് പോലും അർഹതയില്ലെന്നോ? ഇസ്രയേൽ അകൃത്യങ്ങൾക്ക് അവസാനമില്ലാതായിരിക്കുന്നു. നീതി നടപ്പാക്കേണ്ടവർ തന്നെ അനീതിയുടെ കാവൽക്കാരാകുന്നു.
ഒരു ജോഡി ചെരുപ്പിനും കേവലം ശക്കലുകൾക്കും വേണ്ടി സ്വന്തം സഹോദരങ്ങളെ തെരുവിൽ വിളിക്കുന്നു. യഹോവേ, നിന്റെ സ്വന്തം ജനം നിന്നെ തന്നെ മറക്കുന്നു. നീതിയും സത്യവും നിർന്നിരുന്ന ആ പഴയ നാളുകൾ ഞങ്ങൾക്ക് നീ തരില്ലേ യഹോവേ? ആബോസ്, ആബോസ്, ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. നീ എന്റെ ജനമായ ഇസ്രായേലിനോട് ഇങ്ങനെ പ്രവചിക്കുക. കർത്താവേ, ഞാൻ വെറും ഒരു ആട്ടിടയൻ. ഇസ്രായേലിന്റെ രാജാവ് ശക്തനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അവന്റെ മുന്നിൽ ഞാൻ വെറും ഒരു പുഴു മാത്രം. നാവിൽ അക്ഷരങ്ങൾ നിക്ഷേപിക്കുന്നവൻ ഞാനാണ്. നിനക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയുമോ? കണ്ഠനാളങ്ങൾക്ക് സ്വരം പകരുന്നവൻ ഞാനാണ്. നിനക്ക് ശബ്ദിക്കാതിരിക്കാനാകുമോ? ഇതാ, ഇസ്രായേലിന്റെ മീതെ ഞാൻ തൂക്കുകെട്ട് പിടിച്ചിരിക്കുന്നു. പോവുക, ഇസ്രായേലിൽ സംഭവിക്കാനിരിക്കുന്ന വിപത്തുകളെ അറിയിക്കുക. ഞാൻ പ്രതികാരത്തിന്റെ ദൈവമായ കർത്താവാകുന്നു. അടിയൻ,